गं गणपतये नमः, सं सरस्वत्यै नमः, श्रीगुरुभ्यो नमः, हरि ओम्। ओम श्री महादेव्यै नमः। सौंदर्यलहरी 42 ശ്ലോകമാണിന്ന് മഹാദേവിയുടെ കൃപയാൽ ആരംഭിക്കുന്നത്. ആദ്യത്തെ 41 ശ്ലോകങ്ങൾ കൊണ്ട് ആനന്ദലഹരി പൂർണ്ണമായി ആനന്ദത്തിൽ നിന്ന് സൗന്ദര്യത്തിലേക്ക് നാം കടക്കുകയാണ്. കഴിഞ്ഞ 41 ശ്ലോകങ്ങളിലായി ആചാര്യസ്വാമികൾ അമ്മയുടെ സൂക്ഷ്മഭാവതലങ്ങൾ, മന്ത്രയന്ത്ര തന്ത്ര യോഗശാസ്ത്ര തലങ്ങൾ വിശദീകരിച്ച് അനുവാചകരിൽ ആനന്ദലഹരി പ്രദാനം ചെയ്തു. ഇനിയുള്ള 50 ശ്ലോകങ്ങൾ അമ്മയുടെ നിരുപാധികമായ ആത്മസൗന്ദര്യവും രൂപസൗന്ദര്യത്തിൻ്റെ സ്ഥൂലതല വർണ്ണനയുമാണ്. അവസാനത്തെ 9 ശ്ലോകങ്ങളിലായി ദേവിയുടെ മഹാത്മ്യ വർണ്ണനയും വിശദീകരിക്കുന്നുണ്ട്. ഈ സ്ഥൂല വർണ്ണന അത്യന്തം ഭക്തിഭാവത്തോടെ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ തൻ്റെ അമ്മയെ സ്നേഹത്തോടെ അത്ഭുതത്തോടെ ആരാധനയോടെ കണ്ടും കേട്ടും തൊട്ടും തലോടിയും ഒരു ശിശു ആനന്ദിക്കുന്നതുപോലെയാകണം നമ്മുടെ ഭാവവും. ആ നിരുപാധിക സ്നേഹഭക്തിയിലും സമർപ്പണത്തിലും അലിയാൻ നമുക്കേവർക്കും അമ്മയുടെ കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സൗന്ദര്യലഹരി 42 ശ്ലോകം പാരായണം ചെയ്യാം. ഗതൈർമാണിക്യത്വം ഗഗനമണിഭിസ്സാന്ദ്രഖടിതം കിരീടം തേഹൈമം ഹിമഗിരിസുതേ കീർത്തയതി യഃ സനീടേ അച്ഛായാ ചുരണശബലം ചന്ദ്രശകലം ധനുശൗനാസീരം കിമിതന നിബധ്നാദിതിശന. ആദ്യം ശ്ലോകത്തിൻ്റെ സാരാംശം പറഞ്ഞിട്ട് വിശദമായ പദാർത്ഥവും അന്യായവും പറയാം. അല്ലയോ ഹിമവൽ പുത്രിയായ ദേവി, സൂര്യനും ചന്ദ്രനും നക്ഷത്ര സമൂഹങ്ങളും അമ്മയുടെ തങ്കക്കിരീടത്തിൽ ചൂടുന്ന മാണിക്യരത്നമായി തീർന്നിരിക്കുന്നു. അങ്ങനെയുള്ള കിരീടത്തെ കീർത്തിക്കുന്ന കവീന്ദ്രൻ ചന്ദ്രകലയെ കിരീടത്തിൽ ദർശിച്ചിട്ട് അത് ഇന്ദ്രധനുസാണോ എന്ന് ഉൽപ്രേക്ഷിക്കുകയാണോ, അതോ ഈ ചന്ദ്രകലയെ കവി ഇന്ദ്രൻ്റെ വില്ലായി ഭാവന ചെയ്തതായിരിക്കുമോ എന്ന് ഇവിടെ ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നു. ആദ്യത്തെ 2 വരികൾ ഗതൈർ മാണിക്യത്വം ഗഗനമണിഭിഹി സാന്ദ്രഘടിതം കിരീടം തേ ഹൈമം ഹിമഗിരിസുതേ കീർത്തയതി യഹ. അത് അന്വയിക്കുമ്പോൾ ഹിമഗിരിസുതേ മാണിക്യത്വം ഗതൈഹി ഗഗനമണിഭിഹി സാന്ദ്രഘടിതം തേ ഹൈമകിരീടം യ കീർത്തയതി. ഹിമഗിരിസുതേ, അവിടെ ദേവിയെ അഭിസംബോധന ചെയ്യുകയാണ്. അല്ലയോ ഹിമവൽ പുത്രി, ഗഗനമണിഭിഹി അർത്ഥമാക്കുന്നത് ആകാശരത്നങ്ങളാൽ. ആകാശരത്നങ്ങളാൽ എന്നുദ്ദേശിക്കുന്നത് സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, മറ്റ് ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങളെല്ലാമാണ്. ദ്വാദശാദിത്യന്മാർ 12 സൂര്യന്മാരാൽ മാണിക്യത്വം ഗതൈ, മാണിക്യത്വം പ്രാപിച്ചിരിക്കുന്ന, സാന്ദ്രഘടിതം ഞെരുക്കി യോജിക്കപ്പെട്ടിരിക്കുന്ന, തേ ഹൈമകിരീടം അമ്മയുടെ തങ്കക്കിരീടത്തെ, യാ കീർത്തയതി ഏതൊരുവൻ കീർത്തിക്കുന്നു. അല്ലയോ ഹിമവൽ പുത്രിയായ മഹാദേവി, ആകാശരത്നങ്ങളാൽ അതായത് സൂര്യചന്ദ്രന്മാരാലും താരകങ്ങളാലും ദ്വാദശാദിത്യന്മാരാലും പ്രകാശിതമായ മാണിക്യത്വം പ്രാപിച്ചിരിക്കുന്ന ആ ആകാശരത്നങ്ങളാൽ സാന്ദ്രഘടിതമായിരിക്കുന്ന അതായത് ഞെരുക്കി യോജിക്കപ്പെട്ടിരിക്കുന്ന അമ്മയുടെ ആ തങ്കക്കിരീടത്തെ ഏതൊരുവൻ കീർത്തിക്കുന്നുവോ അവൻ, ആ കവീന്ദ്രൻ, നീടേയ ഛായാച്ചുരുണ ശബളം. നീടമെന്നാൽ ഗോളാകൃതി, നീടേയം ഗോളാകൃതിയായ ആ കിരീടത്തിൽ നിന്ന് ഛായ കാന്തിയോടുകൂടിയിരിക്കുന്ന, ചുരണ എന്നാൽ വ്യാപിച്ചിരിക്കുന്ന വ്യാപ്തി,
നീടേയ ഛായാചുരണ ശബളം. അമാണിക്യം പതിഞ്ഞിരിക്കുന്ന സ്ഥാനത്തുനിന്നു വരുന്ന പ്രഭ തട്ടിത്തിളങ്ങുന്ന ചന്ദ്രശകലം ചന്ദ്രകലയെ ശൗനാസീരം ഇന്ദ്രൻ്റെ ധനു ഇതി വില്ല എന്ന് വില്ലായി തിഷണാം ഭാവനയെ നിബധ്നാദിക്കും ചെയ്യാതിരിക്കുമോ. അപ്പോൾ അങ്ങനെയുള്ള കിരീടത്തെ കീർത്തിക്കുന്ന കവീന്ദ്രൻ ചന്ദ്രകലയെ കിരീടത്തിൽ ദർശിച്ചിട്ട് അത് ഇന്ദ്രധനുസാണോ എന്ന് ഉത്പ്രേക്ഷിക്കുകയാണോ, അതോ ഈ ചന്ദ്രകലയെ കവി ഇന്ദ്രചാപമെന്ന് സന്ദേഹിക്കുകയാണോ, ഇന്ദ്രൻ്റെ വില്ലായി ഭാവന ചെയ്തതായിരിക്കുമോ എന്നിവിടെ കവി ഉദ്ദേശിക്കുന്നു. അല്ലയോ അമ്മേ ഹിമഗിരിസുതേ, ഹിമവാൻ്റെ പുത്രിയായ പാർവതീദേവി പ്രകൃതി സ്വരൂപിണിയായ അമ്മയെ സേവിക്കാൻ ആഗ്രഹിച്ചിട്ട് ആകാശരത്നങ്ങളായ ദ്വാദശ ആദിത്യന്മാർ ഭാഗവത പുരാണത്തിൽ ദ്വാദശ ആദിത്യന്മാരെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. വരുണൻ, മിത്രൻ, ആര്യമാവ്, ഭഗൻ, അംശുമാൻ, ദാത്ത, ഇന്ദ്രൻ, പർജന്യൻ, തൊഷ്ടാവ്, വിഷ്ണു, പുഷ്യൻ, വൈവസ്വാൻ. അതുപോലെ ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം അമ്മയുടെ തങ്കക്കിരീടത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അമ്മയുടെ സാമീപ്യം ആഗ്രഹിച്ചിട്ട് അമ്മയുടെ കിരീടത്തിൻ്റെ രത്നങ്ങളായി അലങ്കാരങ്ങളായി അവർ ഭവിച്ചു. അല്ലയോ അമ്മേ, ഏത് കവീന്ദ്രനാണോ അമ്മയുടെ കിരീടത്തെ വർണ്ണിക്കുന്നത്, അദ്ദേഹം അമ്മയുടെ കിരീടത്തെ കാണുമ്പോൾ അതിലെ ചന്ദ്രകല ലളിതാ സഹസ്രനാമത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് പോലെ അഷ്ടമി ചന്ദ്രബിഭ്രാജ ദളികസ്ഥല ശോഭിത, അമ്മയുടെ നെറ്റിത്തടം കിരീടത്തിൽ ചാർത്തിയിരിക്കുന്ന മറ്റൊരു ചന്ദ്രകലയാണോ എന്ന് വർണ്ണിക്കുന്നത് പോലെ. അതുപോലെ ധ്യാനശ്ലോകത്തിലും സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യ മൗലി സ്ഫുരത് താരാനായക ശേഖരാം, ആ ധ്യാനശ്ലോകത്തിൽ താരാനായകനായ ചന്ദ്രൻ ദേവിയുടെ തങ്കക്കിരീടത്തിൽ പ്രകാശിക്കുന്നതായ വർണ്ണന, അമ്മയുടെ ഗോളാകൃതിയിലുള്ള തങ്കക്കിരീടത്തിൻ്റെ കാന്തി വൈവിധ്യമാർന്ന വർണ്ണപ്പകിട്ടോടെ പ്രകാശിക്കുന്നു, അത് ചന്ദ്രകലയിൽ പതിച്ച് ചന്ദ്രകലയുടെ വെണ്മ നഷ്ടപ്പെടുന്നു. അതിനാൽ കവിശ്രേഷ്ഠന് ആ ചന്ദ്രകല കാണുമ്പോൾ ഇത് ചന്ദ്രകലയാണോ അതോ ഇന്ദ്രധനുസാണോ മഴവില്ലാണോ എന്ന് സന്ദേഹം ഉണ്ടാകുന്നു. ഈ ശ്ലോകം ആവർത്തിച്ച് ചൊല്ലിയാലുള്ള സദ്ഫലം സർവവശ്യം, അതുപോലെ ജലത്തിൽ നിന്നുണ്ടാകുന്ന അപകടം അസുഖം എല്ലാം ശമിക്കും. നിവേദ്യമായി സമർപ്പിക്കേണ്ടത് പഞ്ചസാരയാണ്. ജഗദമ്പയുടെ പാദകമലങ്ങളിൽ സർവസമർപ്പണത്തോടെ ഗതൈർമാണിക്യത്വം ഗഗനമണിഭിസ്സാന്ദ്രഖടിതം കിരീടം തം ഹൈമം ഹിമഗിരിസുതേ കീർത്തയതി യഃ സനീടേയ ഛായാ ചുരണശബലം ചന്ദ്രശകലം ധനുശൗനാസീരം കിമിതന നിബധ്നാതിതിഷണാം.